ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്നൊരു മലബാർ സ്പെഷ്യൽ സ്നാക്കായ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ രണ്ട് രീതിയിലുള്ള ഉന്നക്കായാണ് കാണിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഫില്ലിങ്സ് ആണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം കുറച്ച് ചെറുതാണ്, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കുകയോ ചെയ്യാം. ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ് പഴം. ഇതുപോലെ തൊലിയെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് നന്നായി കുക്കായിട്ടുണ്ടാവും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉടച്ച് ഒരു കുഴച്ച രൂപത്തിലാക്കിയെടുക്കുക. നമ്മുടെ പഴം സെറ്റായിട്ടുണ്ട്. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാഷ്യു കിസ്മിസ്, പിന്നെ രണ്ട് ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലിട്ടിട്ട് നമുക്ക് തേങ്ങയും കാഷ്യു കിസ്മിസ് ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. തേങ്ങയുടെ ആ പച്ചച്ചോയൊന്ന് മാറുന്നത് വരെ മാത്രം സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫില്ലിങ്സിലേക്ക് പോകാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കാഷ്യൂ കിസ്മിസ്, ഏലക്ക ഇവ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നല്ലപോലെ ചിക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം മുട്ട റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കി നോക്കാം. പഴം നമ്മൾ ആദ്യം ഒരു ഉരുളയാക്കി എടുക്കുക. അതിനുശേഷം അതൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. ആദ്യം ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ് നിറച്ചത്. അതിനുശേഷം അതൊരു ഉന്നക്കായയുടെ ഷേപ്പിലേക്ക് നമ്മൾ കൈകൊണ്ട് റെഡിയാക്കിയെടുക്കുക. ആദ്യം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം, വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പഴം എടുത്തിട്ട് റെഡിയാക്കേണ്ടത്. അല്ലെങ്കിൽ പഴം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കും. അടുത്തത് നമ്മൾ ഇതിലേക്ക് മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ കറുത്ത നാര് എല്ലാവരും എടുത്ത് കളയലുണ്ട്. അത് ഉന്നക്കായ പൊരിക്കുമ്പം അത് പൊട്ടിപ്പോകുന്നതിനാണ്. എൻ്റെത് പൊട്ടലില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് കളയലൊന്നുമില്ല. ചില സമയത്ത് ചിലത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും അതെടുത്ത് കളയുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഉന്നക്കായ പൊരിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉന്നക്കായ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴം നല്ലപോലെ വേവിച്ചെടുത്തതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.